ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ അങ്ങനത്തെ കാര്യങ്ങളല്ല, എന്നാൽ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന അടിപൊളി വീഡിയോ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പല ആൾക്കാരും ഫോട്ടോ എടുക്കാനാലും വീഡിയോ എടുക്കാനാലും ഉപയോഗിക്കുന്ന മൊബൈലാണ് ഐഫോൺ എന്നുള്ളത്. ചില ആൾക്കാർ ഐഫോണിൽ ഞാൻ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ നിൽക്കില്ല, അങ്ങനത്തെ ആൾക്കാർ വരെ നമ്മൾ നാട്ടിലുണ്ടല്ലേ. ഓക്കെ, എനിവേ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഐഫോൺ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായി പി സിയിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കൊക്കെ ഫയൽ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് പിടിച്ച സംഭവമാണ്. അപ്പോൾ എങ്ങനെ സിമ്പിളായിട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ് എന്നിട്ട് വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ വീട്ടിലാൻ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാൻ പോയിട്ട്. അപ്പോൾ ഐഫോൺ ടു വിൻഡോസ് ബേസ്ഡ് ലാപ്പ് കമ്പ്യൂട്ടർ കാര്യങ്ങളിലേക്കൊക്കെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഇനി ഫയലൊക്കെ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് പിടിച്ച സംഭവമാണ്. ഓക്കെ, ഇപ്പോൾ ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്യണ മാത്രം നമ്മൾ ക്യാബിൾ കണക്ട് ചെയ്ത് വെച്ചാലും ഐഫോണിൽ നമ്മൾക്ക് ഫോട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കൂടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 3UTool എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ആൻഡ് ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ. ഓക്കെ, അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഐഫോണിൽ നിന്ന് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ ഏത് ഫയലാണെച്ചാലും വിൻഡോസ് ബേസ്ഡ് ലാപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാത പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതിന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, തുടർന്നുള്ള ബെല്ലൈക്കോൺ എന്നെ കുറിച്ച് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കാം. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് ബാറിൽ 3UTool എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3UTool വെബ്സൈറ്റിലേക്കാണ് പോവുക. ഇത് നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിവൈസ് ലഭിക്കും. അവിടെ നമുക്ക് ഐ ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ഫോണ് ക്യാബിൾ വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഐട്യൂൺ ആയിട്ട് നിങ്ങളെ ഫോണ് കണക്ട് ചെയ്തിട്ടില്ല, സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഐട്യൂൺ നിങ്ങൾ ക്യാബിൾ കണക്ട് ചെയ്യുന്ന ടൈമിൽ ഈ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിൽ തന്നെ പോകും, മെസ്സേജ് ആയിട്ട് വരും ഐട്യൂൺ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അപ്പോൾ അവിടെ തന്നെ എനിക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് ഐട്യൂൺ. അപ്പോൾ അതിൽ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഐട്യൂൺ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ആവുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഐക്ലോഡ് വെച്ചിട്ട് ഐട്യൂണിൽ ലോഗിൻ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് ഈ സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ അവിടെ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ് നിങ്ങളെ മെസ്സേജും കാര്യങ്ങളൊന്നും വരാത്തത്. അപ്പോൾ നിങ്ങളത് ഐട്യൂണായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും കണക്ട് ചെയ്ത് വെക്കും. ഓക്കെ, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളെ ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ വന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മൊബൈലിലെ ഇൻഫോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റോറേജ് അതേപോലെ തന്നെ ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആപ്പിൻ്റെ ഓപ്ഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ആക്കി ഏതൊക്കെ ആപ്പ് ചിലർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിലുള്ള എല്ലാ ഗ്രൂപ്പും ഫോൾഡറും അതേപോലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതിന് റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വ്യൂ ആൻഡ് എക്സ്പോർട്ട് എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൾഡർ ചോദിക്കാം. ആ ഫോൾഡർ ഒന്ന് ക്ലിക്ക് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡറിലേക്ക് ആ വീഡിയോ എക്സ്പോർട്ട് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളായിട്ടാണ് നമുക്ക് ഡാറ്റയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ ഓക്കെ, അതിനുശേഷം ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഈ സോഫ്റ്റ്വെയറിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് ടു iOS-ലേക്കൊക്കെ മൊത്തം ആ ഫോണിലുള്ള മൊത്തം എല്ലാ കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ടൂളും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ട്. അതേപോലെ തന്നെ ഫാക്ടറി റീസെറ്റ് അടിച്ചുള്ള ഓപ്ഷനും അതുപോലത്തെ ഒരുപാട് ടൂൾസ് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്നുള്ളത്. ഇപ്പോൾ ഐഫോൺ ടു PC-യിലേക്കോ ലാപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ ആചാരം ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും ഫോളോ ചെയ്ത് തന്നെ തീർച്ചയായും ഫോളോ ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. ബൈ ബൈ.